നമസ്കാരം എല്ലാവർക്കും സോനസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്, പുളിപ്പില്ലാത്ത അപ്പം. അരിപ്പൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. നമ്മൾ മെയിനായിട്ട് പെസഹ തിരുനാളിൻ്റെ അന്നാണ് ഈ അപ്പം തയ്യാറാക്കുന്നത്, അപ്പവും പാലും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതിലേക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഈസ്റ്റോ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പം ഉണ്ടാക്കാനായി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് അരക്കപ്പ് ഉഴുന്നാണ്. അപ്പൊ ഉഴുന്ന് നമുക്ക് ഫ്രൈ പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഓടുകാച്ചിയെടുക്കാം. ഇതൊരു ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് ഓടാച്ചിയെടുക്കാം. നിർത്താതെ ഇങ്ങനെ സ്പൂണും കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അടിക്ക് പിടിക്കരുത്, ലോ ഫ്ലെയിമിലിട്ടിട്ട്. ഇതേപോലെ കളർ ചേഞ്ച് ആയി ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് സെയിം ബൗളില് 2 കപ്പ് അരിപ്പൊടിയാണ്. ഏത് പൊടി വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോ ഇവിടെ പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്, 2 ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കുന്നത് തേങ്ങയാണ്, അതായത് നമുക്ക് അരച്ചിട്ട് ചേർക്കാം. ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ജീരകമാണ് ചേർക്കുന്നത്. അപ്പത്തില് ജീരകത്തിന്റെ ഒക്കെ ഫ്ലേവർ കുറച്ച് മുന്നിട്ട് നിൽക്കണം. ഞാനിപ്പോ 1/2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 5 വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്, വലിയ കഷ്ണം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ചെറിയുള്ളിയും ചേർക്കാം, ചേർക്കുവാണെങ്കിൽ 1 ഓ 2 ഓ മാത്രം ചേർത്താൽ മതി. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. തീരെ ഫൈനായിട്ട് അരക്കണ്ട, ചെറിയ തെരിതരിയോടെ തന്നെ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ഇനി നമ്മുടെ അരപ്പ് നമുക്ക് നമ്മുടെ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച ഉഴുന്നില്ലേ, അത് പൊടിച്ചിട്ടാണ്, ചെറിയ തരിതരി പോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതും ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ഫ്രൈ ചെയ്തിട്ട് പൊടിച്ചിട്ടും ചേർത്ത് കൊടുക്കാം. പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുമ്പം പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് അപ്പം റെഡിയാക്കാം, അല്ലെങ്കിൽ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണ്ടേ. ഇതേപോലെ ചേർത്താലും നല്ല ഫ്ലേവർ തന്നെ ആയിരിക്കും, അപ്പത്തിൽ ചെറിയ ഒരു ഡോട്ട് ഡോട്ട് പോലെ കാണുകയും ചെയ്യും. നമുക്കിനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. വെള്ളം നമുക്ക് അല്പാൽപമായിട്ട് ചേർത്ത് കൊടുക്കാം, കാരണം വെള്ളം ഒട്ടും കൂടി പോവാൻ പാടില്ല. നമ്മൾ അരിപ്പൊടി എടുത്ത ആ സെയിം കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്, അത് നമുക്ക് അല്പമായിട്ട് ചേർത്ത് കൊടുക്കാം. മൊത്തം ഞാൻ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല തിക്കായിട്ടുള്ള മാവ് തന്നെയാണ് നമുക്ക് വേണ്ടത്, വെള്ളം ഒട്ടും കൂടിപ്പോവാൻ പാടില്ല. അതുകൊണ്ടിട്ടാണ് അല്പാൽപമായിട്ട് നമ്മളിപ്പോ വെള്ളം ചേർക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലിലെ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. കുക്കിംഗ് ട്രാവൽ വീഡിയോസ് ആണ് മെയിനായിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. മാവിന്റെ പരുവ് ഇതാണ്, അധികം വെള്ളം കൂടി പോരുത്, ദോശ മാവിനേലും അല്പം കൂടെ കട്ടിയില്ല, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് വേണ്ടത്. ഇനി നമുക്കിതൊന്ന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അധികം നേരം വെക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ഇഡ്ഡലിത്തട്ടില് വെള്ളം ചൂടായി വരുമ്പോഴേക്കും നമുക്ക് എടുക്കാം, കാരണം പുളിപ്പില്ലാത്ത അപ്പമാണല്ലോ നമ്മൾ തയ്യാറാക്കുന്നത്.
നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ റെഡിയായി, കാരണം നമുക്കിത് അധിക സമയം വെക്കേണ്ട കാര്യമില്ല. ഇനി നമുക്കിത് ഇഡ്ഡലിത്തട്ടിലേക്ക് വെക്കാം. ഞാനിപ്പോൾ ഈ പാത്രത്തിൽ ഇച്ചിരി എണ്ണ തടവിയിട്ടുണ്ട് കേട്ടോ. പാത്രത്തിൻ്റെ ഒരു കാൽഭാഗം മാത്രമേ പൊഴിക്കുന്നുള്ളൂ, നമ്മൾ അധികം കട്ടിയിലെടുക്കുന്നില്ല. തിന്നായിട്ടാണ് അപ്പം റെഡിയാക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന മാവ് വെച്ചിട്ട് ഇതേപോലെ രണ്ട് അപ്പം തയ്യാറാക്കാൻ പറ്റും. ഇനി നമുക്കൊന്ന് സ്റ്റീം ചെയ്യാൻ വെക്കാം. ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ കുത്തി നോക്കാം, കണ്ടോ നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാല് തയ്യാറാക്കാം. പാല് തയ്യാറാക്കാനായി നമ്മളിപ്പോ തേങ്ങയുടെ 2 ആം പാലാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ശർക്കര നമ്മൾ ഉരുക്കിയിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ വാങ്ങുന്ന ശർക്കരയ്ക്ക് അധികം ഇതില്ല, അഴുക്കുന്നുണ്ടാവില്ല, അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടിട്ട് ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് മധുരത്തിനനുസരിച്ചിട്ട്, ഞാൻ ഇതുപോലെ 2 ക്യൂബ്സ് ആണ്, എനിക്ക് മധുരം കറക്റ്റ് ആയിരുന്നു, അപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ശർക്കര ഒന്ന് അലിഞ്ഞു വരട്ടെ നന്നായിട്ട്. അങ്ങനെ നമ്മുടെ ശർക്കരയൊക്കെ ഇപ്പൊ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പാലൊന്ന് തിക്കാവാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചില സ്ഥലത്തൊക്കെ പാല് നല്ല അധികം തിക്കില്ലാത്ത രീതിയിലാണ് എടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതിയാവും അരിപ്പൊടി. ഞങ്ങളുടെ കൊച്ചി സൈഡിലോട്ടൊക്കെ നല്ല കട്ടിയുള്ള പാലാണ് എടുക്കുന്നത്. ഇനി പാലിലേക്ക് പൊടിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പകുതി ചുക്ക് എടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ജീരകം, 1/2 ടേബിൾ സ്പൂൺ ഉഴുന്ന്, പിന്നെ ഒരു 10 ഏലക്കായ, ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ പാല് അത്യാവശ്യം തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പാലിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. 1/2 ചേർത്ത ശേഷം നമുക്ക് തിളപ്പിക്കണ്ട, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ പാല് ഇരിക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കട്ടിയായിക്കോളും. അങ്ങനെ നമ്മുടെ പാലും റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. അങ്ങനെ പാലും പെസഹാപ്പാലും പെസഹാപ്പവും റെഡി ആയിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ അപ്പം കഴിക്കാൻ വേണ്ടിയിട്ട്. ആ ജീരകത്തിൻ്റെയും അതേപോലെ തന്നെ ഉഴുന്നിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ അപ്പത്തിലുണ്ടാവും. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് പെസഹ തിരുനാൾ ആശംസകള്. നമ്മൾ വർഷത്തിൽ ഒരു പ്രാവശ്യം മെയിൻ ആയിട്ട് ഈ അപ്പം ഉണ്ടാക്കാറുള്ളൂ, അതുകൊണ്ട് തന്നെ പെസഹ ആവാൻ കാത്തിരിക്കും. കുട്ടികൾക്കും ഇഷ്ടപ്പെടും സ്വീറ്റ് ആയതുകൊണ്ടിട്ട്. ഈ അപ്പം നമുക്ക് ഈ പാല് ഡിപ്പ് ചെയ്തും കഴിക്കാം, അതേപോലെ അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് പാലിലേക്ക് ഇട്ടിട്ട് സ്പൂണ് കൊണ്ട് കോരിയും കഴിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.